കസ്തൂരി ഒന്ന് മാറി ചിന്തിച്ചാൽ തകിടം മറിയാവുന്നതേ ഉള്ളൂ നിന്റെ റാണിയുടെ ജീവിതം ഇപ്പോഴും ശരത്ത് തറവാട്ടിന്ന് പുറപ്പെട്ടെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി ആ തള്ള പറഞ്ഞതുപോലെ വരാതിരിക്കൂ. കൊച്ചമ്മേ, ഞാനങ്ങോട്ട് വന്നോട്ടെ? നേരത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിയില്ലല്ലോ. ഇല്ല, ഇപ്പൊ വരുമായിരിക്കും. എന്റെ മനോമുഖരത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ കാണുന്നുണ്ട്. എന്ത് തടസ്സം? ഇങ്ങോട്ട് വരാൻ മനസ്സനുവദിക്കുന്നില്ല. കുറ്റബോധമുണ്ട് മനസ്സിൽ, മുടിഞ്ഞ കുറ്റബോധം. എന്തിന്? അത് കണ്ടുപിടിക്കാം. അവസരം വരട്ടെ, കണ്ടുപിടിക്കാം. അയ്യോ, ഇതേതോ ഒരു കാട്ടുപെണ്ണ്. ശരത്തിന്റെ വരയാ ഇത്. വെറും വരയല്ല കൊച്ചമ്മേ, ഇവളെ എവിടെയോ കണ്ട പോലൊരു തോന്നൽ. എവിടെ? അതറിയില്ല. എന്തിനാ ശരത് സാർ ഇങ്ങനെ ഒരു കാട്ടുപെണ്ണിന്റെ ചിത്രം വരച്ചത്? ശരത് സാറിന്റെ മനോമുഖരത്തിൽ എവിടെയോ ഇങ്ങനെയൊരു മുഖം കാണും. അതാ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. കൊച്ചമ്മേ, ഈ ചിത്രത്തിന് പിന്നിൽ ഒരു ചരിത്രം ഉണ്ടായിക്കൂടുന്നില്ല. പറഞ്ഞ പോലെ ഈ ചിത്രത്തിന് മറ്റു ചിത്രങ്ങളെ പോലെ എന്ത് പ്രത്യേകതയുള്ളത്? ഒരുപക്ഷെ ശരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കോ? നീ പറഞ്ഞത് വളരെ ശരിയാടാ. മനുഷ്യന്റെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എഴുതുന്ന ഞാനിന്ന് കസ്തൂരി എന്ന കാട്ടുപെണ്ണിന്റെ അടിമയാ. അവള് വെച്ച് നേടിയ ഭിക്ഷ എന്റെ ജീവിതം, സംശയമില്ല. വൻകരയിലെ വന്യജീവിയായ ആനയെ കേവലം ഒരു പാപ്പാൻ തന്റെ കയ്യിൽ ഇത്തിരി പോന്ന തോട്ടി കൊണ്ട് വരച്ച വരയിൽ നിർത്തുന്ന പോലെ എങ്ങോ കിടന്നൊരു തോട്ടിയോളം പോന്ന പൊട്ടിപ്പെണ്ണിന്റെ കയ്യിലാ എന്റെയും റാണിയുടെയും ദാമ്പത്യത്തിന്റെ കണിഞ്ഞാണ്. ഓരോ യാത്രയും എന്റെ വ്യക്തിജീവിതത്തിൽ ഓരോ ദുരന്തങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഈ യൂറോപ്പ് ട്രിപ്പിലും ഞാൻ അങ്ങനെ എന്തോ ഭയക്കുന്നുണ്ട്. മനസ്സമാധാനത്തോടെ എനിക്ക് ഈ യാത്ര പോകാൻ കഴിയില്ല റോഷ. വൈ, റാണി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ ടെൻഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും കസ്തൂരി വല്ലതും റാണിയോട് പറഞ്ഞു കൊടുക്കുന്നൊരു പേടി എന്നെ അലട്ടുന്നുണ്ട്. അങ്ങനൊരു പേടി നിനക്ക് വേണ്ട. കസ്തൂരിക്ക് സത്യങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ അത് ഇതിനുമുമ്പും പറയാമായിരുന്നില്ലേ? നിന്നെപ്പോലെ തന്നെ കസ്തൂരിയും വലിയ ഗതികേടിൽപ്പെട്ടിരിക്കുക. അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തോണ്ടല്ലേ അവള് നിന്റെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷേ എത്ര കാലം നിന്റെ വീട്ടിൽ താമസിപ്പിക്കും അവളെ? വീട്ടിലിപ്പോ അവളെ എല്ലാവർക്കും വലിയ കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ കസ്തൂരി അവിടുന്ന് പറഞ്ഞയക്കണമെന്ന് തോന്നിയ നീ അവളെ എങ്ങോട്ട് പറഞ്ഞയക്കും? മാത്രമല്ല, ഏത് കള്ളവും ഒരു ദിവസം എല്ലാ മറകളും നീക്കി പുറത്തു വരും എന്നുള്ളത്
പൊതുവായ സത്യമാണ്. അത് നീയും കസ്തൂരി മൂടി വെച്ചാലും സത്യത്തിന് വെളിച്ചം കാണാനുള്ള വഴികളും കാരണങ്ങളും ദൈവം തന്നെ കണ്ടെത്തും. ദൈവം സത്യമാണെന്ന് കേട്ടിട്ടില്ലേ? സത്യമായ ദൈവത്തെ മനുഷ്യനെ കൊണ്ട് എത്ര കാലം മൂടി വെക്കാൻ പറ്റും? ഏത് തെറ്റിനും ഒരു തെളിവ് ദൈവം അവശേഷിപ്പിക്കും. അത് വെളിച്ചത്ത് വരാനുള്ള കാലദൈർഘ്യത്തിലെ വ്യത്യാസം കാണും. സത്യം പറയാലോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ പേടിപ്പിക്കുകയും എന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. അപകടം പറഞ്ഞു കൊടുക്കുകയും അപകടത്തിൽ പെടുമ്പോൾ കൂടെ നിൽക്കുകയും വേണം. അതാണ് എന്റെ പോളിസി. എങ്ങനെയാടാ ഞാൻ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുക? ഞാനെന്ന് പറഞ്ഞതുപോലെ കസ്തൂരിയെ പൂമ്പാറയിൽ ഉപേക്ഷിച്ച് പോരാന്ന് വിചാരിച്ചപ്പോ പൂച്ചയെ നാടുകടത്തിയ പോലെ കസ്തൂരി തിരിച്ച് കൗസ്തുഭത്തിൽ തന്നെ എത്തിയില്ലേ? അതുകൊണ്ട് ഇനി അതിനൊന്നും ശ്രമിക്കണ്ട. ഞാൻ വിചാരിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? കസ്തൂരിയെ ഏതെങ്കിലും ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കുക. അങ്ങനെ കൗസ്തുഭത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്താൻ പറ്റൂ. പഠിച്ചു വല്ല ജോലിയും കിട്ടുമ്പോൾ അവൾ അവളുടെ പാട്ടിന് പോകും. മാത്രമല്ല, നഗരജീവിതവുമായി ഇഴുകിച്ചേരുമ്പോൾ പിന്നെ നിന്റെ താലിം കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കില്ല. അവൾക്കൊരു പേരിനെ അവൾ തന്നെ കണ്ടെത്തിക്കോളും. പക്ഷേ ഇതെങ്ങനെ അവളുടെ മുന്നിൽ അവതരിപ്പിക്കും? തൽക്കാലം ഇക്കാര്യം പറയണ്ട. നീ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോൾ അവളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം. നല്ല സ്നേഹത്തിൽ പെരുമാറി അവളെ കയ്യിലെടുത്താൽ പിന്നെ നീ പറയുന്ന എന്തും അവൾ അനുസരിക്കും. എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം. അത് വേണ്ട, ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മതി. വിദേശത്തൊക്കെ പോയി വന്നപ്പോ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്ന് അവൾ വിചാരിച്ചോട്ടെ. സാർ, സാറിന് ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ? അറിയില്ല, കുറച്ച് സമയമായി വന്നിട്ട്. എസ്ടി മിനിസ്റ്റർക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും കസ്തൂരിയുടെ പഴയ മാർക്ക് ലിസ്റ്റും മറ്റ് ബയോഡേറ്റയും വെച്ചുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്ററുടെ സ്പെഷ്യൽ ഓർഡറിലൂടെ മാത്രമേ കസ്തൂരിക്ക് എക്സാം എഴുതാൻ പറ്റൂ. ഓക്കെ, അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? സാറിന്റെ ഒരു റിക്വസ്റ്റ് കൂടി ഈ ഫയലിനോടൊപ്പം വെക്കണം. എന്റെ റിക്വസ്റ്റോ? അതെ, കസ്തൂരിയുടെ ലോക്കൽ ഗാർഡിയൻ ഇപ്പോ സാറാണല്ലോ. ദാ, ഇതിൽ സാറിന്റെ ഒരു സൈൻ കൂടി വേണം. ഇങ്ങേരെന്തിനാണോ എന്നെ കാണാൻ വന്നത്? ആരാ ആദി? അത് വേറൊരു ഏണി. ഹായ് ആദിത്യൻ. ഹലോ. നാളെ വിദേശത്തേക്ക് യാത്ര പോവുകയാണല്ലേ? അതെ. സെൻഡ് ഓഫ് നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അതാ ഞാൻ അങ്ങോട്ട് വരാതെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തത്. അത്യാവശ്യമൊന്നുമില്ല. ഇവിടെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വന്നപ്പോ ആദിത്യനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. തിരക്കിനിടയിൽ ബുദ്ധിമുട്ടായോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ തിരക്കില്ലാതെ ഇല്ല. ആ, ഇത് റോഷൻ, റിപ്പോർട്ടറാ. അതിലുപരി എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. ഹായ് റോഷൻ. ഹായ്. ഞാൻ പൂമ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാ. പേര് സത്യനാഥൻ. ആദിത്യൻ ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റിന്റെ ഹസ്ബൻഡ് കൂടിയാണല്ലോ. കസ്തൂരിക്ക് സുഖമില്ലാതെ ഇങ്ങോട്ട് വന്നതല്ലേ? ആ അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അവളല്ലേ? കസ്തൂരി നല്ല റിസൾട്ട് കൊണ്ടുവരുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പോയപ്പോ ഡയറക്ടറെ ഞാൻ കണ്ടിരുന്നു. കസ്തൂരിയുടെ ഫയല് അദ്ദേഹത്തിന്റെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാ അദ്ദേഹം സംസാരിച്ചത്. 99% കസ്തൂരിക്ക് എക്സാം എഴുതാൻ കഴിയുമെന്നാ എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. പിന്നെ കസ്തൂരി ന്യൂസ് ഇന്ത്യയിൽ എഴുതുന്ന ആദിത്യന്റെ ഭാര്യയാണെന്നുകൂടി അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമാണ്. എന്റെ പേരെന്തിനാ അവിടെ പറഞ്ഞത്? ആദിത്യന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പരിഗണന കിട്ടുമല്ലോ. ഡയറക്ടർക്ക് ആദിത്യനെ അറിയാം. ഒരർത്ഥത്തിൽ എനിക്കങ്ങനെ പറയാൻ തോന്നിയത് ഭാഗ്യമായി. ഡയറക്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു.
ആദിത്യനെയും കസ്തൂരിയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് കൂടി ഫയലിൽ വെച്ചാൽ അറ്റൻഡൻസ് ഷോർട്ടേജിനുള്ള ഒരു സ്ട്രോങ് റീസൺ ആവും. എന്തിനാ മാരേജ് സർട്ടിഫിക്കറ്റ്? അതിന്റെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഒരു ആചാരത്തിന്റെ പേരിൽ നടന്ന കല്യാണമല്ലേ, മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും കാണില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എവിടെ? മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ആദിത്യൻ തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാസി പറഞ്ഞല്ലോ. കെട്ടിയവൻ വിട്ടേച്ച് പോയാ ഒരവകാശവും ചോദിച്ചെല്ലാം പറ്റില്ല, കയ്യിലൊരു തെളിവും ഉണ്ടാവില്ല. അങ്ങനെ കുറേ പാവങ്ങള് ഒരവകാശവും ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടിപ്പോ എവിടെ ഒരു കല്യാണം നടന്നാലും ഞാൻ തന്നെ ഇടപെട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കും. അതെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അപ്പൊ തന്നെ ടീച്ചറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് കളക്ട് ചെയ്ത് RDD മെയിൽ ID അയച്ചു കൊടുക്കാൻ. സോറി, തിരക്കിനിടയിൽ ആദിത്യന്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. എൻജോയ് ദ ജേണി, ഹാവ് എ ഗ്രേറ്റ് ട്രിപ്പ്, ഗുഡ് ലക്ക്. ഓക്കെ. കസ്തൂരിയുടെ ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാം. എങ്ങനെയുണ്ട് സ്വാതി? ആ സൂപ്പർ. ഹാൻഡ് റൈറ്റിംഗിന് പ്രത്യേക മാർക്കുണ്ട്. പേപ്പർ വാല്യുവേഷൻ ഇരിക്കുമ്പോ ചില കുട്ടികൾ ആൻസർ ചെയ്തിരിക്കുന്നത് കാണാൻ എന്ത് നീറ്റായിരിക്കും അറിയോ. ചില മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഫുൾ മാർക്ക് കൊടുക്കാൻ തോന്നും. കസ്തൂരിക്ക് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് കൂടി ഉണ്ട്. കസ്തൂരി, കസ്തൂരി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താ? കസ്തൂരി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താ? ഒന്നുമില്ല. എന്താ അങ്ങനെ ചോദിക്കാൻ? കസ്തൂരി ഇപ്പൊ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എഴുതിക്കോ. ഇത്ര നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പഠനം പാതി വഴി നിർത്തണമെങ്കിൽ തക്കതായി എന്തെങ്കിലും കാരണമുണ്ടാവും. അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലേ സ്വാതി? അതെ, ഷെയർ ചെയ്യാൻ പറ്റിയ മനസ്സിനൊരു ആശ്വാസമാവും. മനസ്സിലൊരു സമ്മർദ്ദം ഇല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പാ, അതുകൊണ്ടാ ചോദിച്ചത്. പഠിക്കണെങ്കിലും വിജയിക്കണെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദം വേണം ടീച്ചറമ്മേ. ചുരുങ്ങിയത് പഠിക്കാനുള്ള സമ്മർദ്ദമെങ്കിലും. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടും അറിയാനുള്ള ആഗ്രഹം കൊണ്ടും ചോദിച്ചതാ. അറിയാനുള്ള ആഗ്രഹം നല്ലതാ, ലോകവിവരം കൂടും. പക്ഷേ അത് മറ്റുള്ളവരുടെ സ്വകാര്യ പ്രശ്നങ്ങൾ അറിയാനുള്ളത് ആവരുത്. എനിക്ക് എന്റേതായ ഒരു ജീവിതമല്ലേ. സങ്കടമായാലും സംഘർഷമായാലും സന്തോഷമായാലും അതൊക്കെ എന്റെ സ്വകാര്യതയല്ലേ. അതെനിക്ക് വിട്ടു തന്നേക്ക്. ശരി ശരി, വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ. ഹിഡൻ അജണ്ടയായിട്ടാ രണ്ടാളും വന്നിരിക്കുന്നത്. രണ്ടാളും വലിയ സമർത്ഥരും, നമ്മൾ വെറും വിഡ്ഢിയും. കസ്തൂരി, നീ ശരിക്കും എന്താ ആദ്യം വിളിക്കാറ്?
ആദി സാറെന്നാ? എന്താ ടീച്ചറമ്മേ അങ്ങനെ വിളിക്കരുതോ? ആദിയേട്ടാന്ന് വിളിച്ചാ പോരെ. നീ നിന്റെ നാട്ടിന്ന് ആദി ആദിയേട്ടാന്ന് വിളിക്കാറുണ്ടെന്ന് കേട്ടു. അപ്പോ ഇവിടെയും അങ്ങനെ വിളിച്ചാൽ എന്താ? അങ്ങനെ വിളിക്കുന്നത് ആദിക്ക് ഇഷ്ടാ? ടീച്ചറമ്മേ മനസ്സിൽ എന്തെങ്കിലും സംശയം വെച്ച് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിലും നേരിട്ട് ചോദിക്ക, ഞാൻ പറയാം. ഏയ് ഒന്നുമില്ല, നീ പഠിക്ക്. ഞാൻ കരുതിയത് എന്നെ പഠിപ്പിക്കാൻ വന്നിരുന്നതാണെന്നാ, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ മാനസികമായി പീഡിപ്പിക്കുക ഉദ്ദേശമെന്ന്. അയ്യോ കസ്തൂരി, ഞങ്ങൾ വെറുതെ ഒരു തമാശക്ക്. തമാശക്ക് ഇരുന്നേരാൻ എനിക്ക് നേരമില്ല, എനിക്ക് പിന്നമ്പുറത്ത് വേറെയും പണിയുണ്ട്. എങ്ങനെയെങ്കിലും കഴുത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിക്കുമ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് ശരിയാക്കി വന്നിരിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ കല്യാണത്തിന് ലീഗലായി ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലാം റെക്കോർഡിക്കലായി. പൂമ്പാറ പഞ്ചായത്ത് ഓഫീസിൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവിടെ കോർപ്പറേഷനിൽ മറ്റൊരു മാരേജ് സർട്ടിഫിക്കറ്റ്. നീ ആരാ? വിവാഹ തട്ടിപ്പ് വീരനോ? നാളെ ഇതൊരു വാർത്തയായാൽ നിനക്ക് ഈ നാട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റൂ? നീ ഇങ്ങനൊരു ഭൂലോക മണ്ടനായി പോയല്ലോ ആദി. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? മാസിയും കൂട്ടാളികളും വന്ന് മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒപ്പിടാൻ പറയുമ്പോ പറ്റില്ലെന്ന് പറയണമായിരുന്നോ? എന്തുകൊണ്ട് പറ്റില്ലെന്ന് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? സത്യം പറഞ്ഞ ആ മാസി എന്നെ ജീവനോട് വിടുമായിരുന്നോ? എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. എടാ, മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ശരിയാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് നിനക്ക് തടിതപ്പാമായിരുന്നില്ലേ? എടാ, അവിടെ നടക്കുന്ന കല്യാണമെല്ലാം മാസി നിർബന്ധമായി അവിടുത്തെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അവിടെയുള്ള കുട്ടികൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അവരുടെ മുൻകരുതലാണത്. ഞാൻ പറഞ്ഞില്ലേ, സത്യം എത്ര മൂടി വെച്ചാലും ഏതെങ്കിലുമൊക്കെ പഴുതുകളിലൂടെ അത് പുറത്തുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ പ്രിൻസിപ്പൾ ഇപ്പോ ഡെപ്യൂട്ടി ഡയറക്ടറോട് പറഞ്ഞു, ആദിത്യൻ എന്ന ജേർണലിസ്റ്റ് ദരിദ്രയായ ഒരു കാട്ടുപെണ്ണിനെ കല്യാണം കഴിച്ചെന്ന്. വളരെ അഭിമാനത്തോടെ അയാളുടെ ഫ്രണ്ട് സർക്കിൾ പറയും, പ്രിൻസിപ്പാളും അത് തന്നെ ചെയ്യും. പിന്നീട് അതൊരു മൗത്ത് പബ്ലിസിറ്റിയായി പലരുടെയും ചെവിയിലും എത്തും. എല്ലാത്തിനും കാരണം അവളാ കസ്തൂരി. പറഞ്ഞു പിരിഞ്ഞിട്ടും വീണ്ടും അവൾ എന്നെ വലിച്ചു കൊണ്ടുപോയതാ. കസ്തൂരിക്ക് നല്ല മെമ്മറി പവറാ, ഒരിക്കൽ കേട്ടാ മതി പിന്നെ മറക്കില്ല. അപൂർവം ചിലർക്ക് ഇത്രയും മെമ്മറി പവർ ഉണ്ടാവും. ക്ലാസ്സിലിരുന്ന് കേട്ട് പഠിച്ചാവും കഴിഞ്ഞ എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചത്. വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവില്ല, യാതൊരു സപ്പോർട്ടും ഉണ്ടാവില്ല. ഇനിയിപ്പോ എക്സാം എഴുതിയാ അവള് നല്ല റിസൾട്ട് കൊണ്ടുവരും. ചിലർ എത്ര വായിച്ചാലും തലേ നിൽക്കില്ല. അതിനൊരു ഉദാഹരണം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, തൊട്ടും തോണ്ടിയൊന്നും കാണിക്കണ്ട, അത് ഞാൻ തന്നെയാ. അത് പറയണ്ടല്ലോ, എനിക്ക് അഭിമാനമുണ്ട്. അഭിയല്ല അപ്പാ, അപമാനം. പരിഹസിച്ചോ പരിഹസിച്ചോ, എനിക്കും ഒരു ദിവസം വരും. എല്ലാം കൂട്ടി വെച്ചിട്ട് ഞാനൊന്ന് തരണുണ്ട്. എടാ, നാളെ രാവിലെ പോകാനുള്ളല്ലോ നിനക്ക്. ഇന്ന് കുറച്ചു നേരമെങ്കിലും വീട്ടിലിരുന്നൂടെ? അല്ല, നിന്റെ ഈ തിരക്കിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കസ്തൂരിക്ക് എക്സാം എഴുതാനുള്ള റിക്വസ്റ്റ് അവരവിടെ നിന്ന് അയച്ചു കാണുമല്ലോ. നമ്മളും കൂടെ ഇവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? എനിക്ക് അതിനൊന്നുള്ള നേരമില്ല. നിനക്ക് നേരമില്ലെങ്കിൽ വേണ്ട, അതിന് എന്തിനാ ദേഷ്യപ്പെടുന്നേ? റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ കാര്യം എളുപ്പമാവും. ആർഡിഡി ഓഫീസാണോ? അതെ. എന്നാ കാര്യം എനിക്ക് വിട്ടേര്. എന്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, സുഗതൻ.
അവൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ഡയറക്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആദിത്യനെയും കസ്തൂരിയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് കൂടി ഫയൽ വെച്ചാൽ അറ്റൻഡൻസ് ഷോർട്ടേജിനുള്ള ഒരു സ്ട്രോങ് റീസൺ ആവുമെന്ന്. എടാ, അയാളവിടെ പി ആർ ഓ, നല്ല സ്വാധീനമുള്ളവനാ. ഏത് ഫയൽ വേണമെങ്കിലും അവൻ പൊക്കിത്തരും. അതെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഇത് ഞാൻ പോയിട്ട് ശരിയാക്കി തരാം. അതിന് നീ എന്തിനാ അന്തം വിട്ടു നോക്കുന്നേ? എടാ, ഞാൻ പഠിക്കാൻ കുറച്ച് ഉഴപ്പായിരുന്നെങ്കിലും എന്റെ കൂട്ടുകാരൊക്കെ പഠിച്ച് നല്ല പൊസിഷനില്ല. അല്ലാതെ സാധാ പട്ടാളക്കാരൊന്നുമല്ല. അല്ല, കൂട്ടുകാരൊക്കെ നല്ല പൊസിഷനിലാണെന്ന് പറയരുന്നേ. ദൈവമേ, അച്ഛൻ എങ്ങാനും ആർ ഡി ഡി ഓഫീസിൽ പോയി ആ മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കണ്ടാൽ ഞാൻ പോയി വരുമ്പോഴേക്കും എല്ലാം തകർന്നടിയും. കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണ്ടേ? പാക്ക് ചെയ്യാൻ വരട്ടെ, എനിക്കൊന്ന് ഓഫീസ് വരെ പോണം. അതെ, ഇനി എന്തിനാ ഓഫീസിൽ പോന്നേ? ആ ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവൻ പോയിട്ട് വരട്ടെ. കസ്തൂരിയും കൂട്ടി അത്യാവശ്യമുള്ളതൊക്കെ നീ പാക്ക് ചെയ്തോ അല്ലേ? അതെ, നീ ചെല്ലേ. സുഹൃത്തിനെ കണ്ട് ഫയൽ എടുപ്പിക്കുമ്പോൾ അതിനകത്ത് എന്റെയും കസ്തൂരിയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ട പിന്നെ എന്താവും അച്ഛന്റെ അവസ്ഥ? ഇപ്പൊ ഈ അമ്മയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ പറയും. ഈ യാത്ര എനിക്ക് സന്തോഷമല്ല തരുന്നത്, ഇതെന്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ഒരു യാത്രയാണ്. ഈ ഒളിച്ചോട്ടത്തിന്റെ കാരണം അറിഞ്ഞിട്ടേ രാധാമണി പോകൂ.